ഒരു ഷെയ്ക്ക് പോലും കൂടാതെ വളരെ നീറ്റായിട്ട് മൊബൈലിൽ വ്ലോഗ് ചെയ്യുന്ന ഇരിക്കും മറ്റെന്ത് വീഡിയോ എടുക്കുന്ന ആളുകൾക്കും വളരെ രസകരമായിട്ട് അത് എടുക്കാൻ പറ്റുന്ന ചെറിയ ലെവലിൽ ചെറിയ രൂപക്ക് അടിപൊളി ഫീച്ചറുമായിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ജിംബലിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ കൂടി ഉദ്ദേശിക്കുന്നത്. ഈ പൈസക്ക് ഇത്രയും നല്ല ലെവലിലുള്ള ഒരു ജിംബല് എന്തുകൊണ്ടും ലാഭം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ സാധാരണ നോർമലി ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അതായത് യാത്രയും ഫുഡുമാണ് താങ്കളുടെ വ്ലോഗ്, അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം യാത്രയുടെ ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനമാണിത്. എങ്കിൽ ഇന്ന് കിട്ടുന്നതിൽ വില കുറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല ഫ്യൂച്ചറുള്ള ഏകദേശം 20 മണിക്കൂറുകൾ കപ്പാസിറ്റി കിട്ടുന്ന ബാറ്ററിയോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു ജിംബലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ്. മാത്രമല്ല ഇത് ഏകദേശം വെയിറ്റ് കൂടിയ മൊബൈലുകളൊക്കെയും സംഭവം എന്താകും എടുക്കും എന്നുള്ളതാണ്. എത്ര കിലോ വരെ എത്ര ഗ്രാം വരെ ഇത് എടുക്കും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ണൂരുള്ള ഒരു വീഡിയോ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഷോറൂമിൽ ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് സാധനം വരുത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നേ, ആ കവർ ഞാനിങ്ങ് പൊളിച്ചിന് ഓൾറെഡി ഇത് ഷോപ്പിൽ നിന്ന് പൊളിച്ച് നമ്മളൊന്ന് ജസ്റ്റ് സംഭവം ഒന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പം അങ്ങനെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് പൊളിക്കാം. ഇത് ഓൾറെഡി സീൽഡ് ആയിരിക്കും, ആ സീല് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി കേസാണ് നമുക്ക് കിട്ടുക, നല്ലൊരു ബോക്സ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം അത്യാവശ്യം ഇതിൻ്റെ തന്നെ നമുക്ക് സാധനം ഇട്ട് കൂടുതലായിട്ട് കൊണ്ടുപോകാം. യാത്രകളിൽ ഈ ബോക്സ് തന്നെ ഇട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജിമ്പിൽ കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്നുള്ളത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കവറിൽ തന്നെയാണ് നമുക്ക് ആ സാധനം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം എന്താ ഇങ്ങനെയാണുള്ളത്. ഇവിടെ നമുക്കൊരു കാർഡ് കാണാം. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ നിന്നൊരു ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വഴിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്യാരണ്ടി ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വെഹിക്കിളിൻ്റെ എങ്ങനെയാണ് ഇതിലെടുത്തിരിക്കുന്ന വീഡിയോ ഇതിൽ തന്നെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നതിൻ്റെ ഒരു മോഡലാണ് ഈ ഒരു കടലാസിൽ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് നമ്മുടെ സൂപ്പർ താരം ഇതിൻ്റെ അകത്ത് അവിടെ അങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. ചെറിയൊരു സംഭവമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു മെനു ഉണ്ട്, ഇതിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതും അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ യൂസിങ്ങിലങ്ങ് മനസ്സിലാണ്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാനും പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ സാധനം എടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇതാ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അതിന് പറ്റുന്ന ഒരു വാല് കാണാൻ കഴിയും. ഇത് നമുക്ക് സാധനം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഒരു USB-ൻ്റെ ഇത് സീപോട്ട് ടൈപ്പാണ് വരുന്നത്. അപ്പം അത്യാവശ്യം ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലൊക്കെയും ഈ ഒരു മോഡലിൽ തന്നെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത്. പിന്നെ വരുന്നതാണ് നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു വരാം കുറച്ച് കിടങ്ങാറാണ്. അപ്പം ഇങ്ങനെ ഒരു ഇതും കൂടി കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോച്ച് ഉണ്ടാവും. നമുക്കത് ഇട്ട് കൊണ്ടുപോയി നടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു പോച്ചിൻ്റെ കൂടെ ഉണ്ട് അസമിൻ്റെ തന്നെ. അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് അതിന് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്. ഈ സാധനത്തിന് മറ്റൊക്കെ ഓസ്മോനൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വേറെ തന്നെ വില കൊടുത്ത് വാങ്ങണം. പക്ഷേ ഇതിൻ്റെ കൂടെ ഇതിനെ കിട്ടും. പക്ഷേ ഇതിനാകെ അത്ര റേറ്റും വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ മുകളിലുള്ള റേറ്റ് കൂടുതലായിരിക്കാം, പക്ഷേ നമുക്ക് കിട്ടുന്ന റേറ്റ് നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല ഫീച്ചർ കൂടിയിട്ടുള്ള സാധനം ഏകദേശം ഒരു 600-500 ആ ലെവലിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
അധികമായിട്ടില്ല, ബാക്കിയൊക്കെ നിങ്ങൾ യൂസിങ്ങിലൂടെ പഠിക്കേണ്ടതാണ്, അത് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ താരം എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ട് കാണാം എന്താണ് സംഭവം എന്നുള്ളത്. മിനി MX എന്നാണ്, മോസ മിനി MX ആണെന്നാണ് ഇതിൻ്റെ പേരായിട്ട് വരുന്നത്. സംഭവം വളരെ സെറ്റപ്പ് സാധനമാണ്. ഞാൻ മോശമായിട്ട് ഒരു സംഭവത്തെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിച്ച് പറയുന്നില്ല, സെറ്റപ്പ് സാധനമാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ സ്റ്റാൻഡ്, അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അതിന് നമുക്ക് ഇത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് സൈഡിലേക്ക് വിളിക്കുക, എന്നിട്ട് ഇത് വരിക, എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ്, അതായത് സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഓരോ ഫംഗ്ഷനുകളും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട് എന്നുള്ള, ഈ ചാർജിങ് പോർട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഈ സ്വിച്ചുകളാണുള്ളത്, ഈ നാല് സ്വിച്ചുകളാണുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു സ്വിച്ച് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഇതിലില്ല. പിന്നെ കുറേയൊക്കെ യൂസിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇതാണ് സ്റ്റാൻഡായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമുക്കൊരു സ്ഥലത്ത് കൂളായിട്ട് വെച്ചിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡിയേഴ്സ്, ഇത് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇതാ ഇതുപോലെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഫംഗ്ഷനൊക്കെ ആയിട്ടുള്ള ഇതാ ഈ ഒരു സ്വിച്ച്, 1, 2, 3, 4. പിന്നെ നമുക്കിതാ ഇവിടെയാണ് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുക. അതായത് ഇത് ഫുള്ള് ബ്ലൂ ആയിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ഉണ്ട്. രണ്ട് ഇത് കത്തുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 40-70 അങ്ങനെ, പിന്നെ കുറവാണ്. പിന്നെ ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫ് ആകാണ് ചെയ്യാം. ഏകദേശം ഒരു 20-24 മണിക്കൂർ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. എന്തായാലും 20 മണിക്കൂർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഇത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഇനി നമ്മൾ മൊബൈൽ വെക്കുമ്പോൾ, ഇപ്പം നമ്മൾ നോർമലി ഏതെങ്കിലും ഒരു മൊബൈൽ, ഇതിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ വെക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്പോയുടെ Reno 2F എന്ന് പറയുന്ന ഒരു മോഡലാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അതായത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ മൊബൈൽ വെക്കാതെ ഒരു കാരണവശാലും ഇതിൻ്റെ ഓൺ ഓഫ്, അതായത് ഇത് ഓൺ ചെയ്യാൻ പാടില്ല, ജിമ്പിൽ ഓൺ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് മോട്ടർ അധികം കംപ്ലൈൻ്റ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജിമ്പിൽ പോയി പോകാനുള്ള കാരണം, നമ്മൾ മോട്ടർ അല്ല ഈ മൊബൈൽ വെക്കാതെ നമ്മൾ ജിമ്പിൽ ഓൺ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ജിമ്പിൽ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വാണിംഗ് ആണ്, കണ്ടില്ലേ, ക്യാമറ ഏത് ഭാഗത്തായിരിക്കണം എന്നുള്ളത്. കണ്ടില്ലേ, ക്യാമറ ഏത് ഭാഗത്തായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്യാമറ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിലിപ്പം ക്യാമറ വെച്ച് കഴിഞ്ഞു. ഇനി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ഭാഗം ഓൺ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇതാണ് ഓൺ ഓഫ് ബട്ടണായിട്ടുള്ളത്. ഈ ഓൺ ഓഫ് ബട്ടൺ, ഈ താഴത്തെ ചെറിയ ബട്ടൺ, അതാണ് ഞെക്കേണ്ടത്. അല്ലേ, ഓൺ ചെയ്യുമ്പോൾ തന്നെ അതവിടെ സ്റ്റഡി ആയിട്ട് വന്നു. ഇപ്പം നമുക്ക് എടുക്കാനുള്ള ഷൂട്ടിംഗ് മോഡായിട്ടുള്ളത് വന്നു. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഫുൾ ചാർജാണ്, അതുകൊണ്ടാണ് ഇവിടെ ഫുൾ ബ്ലൂ ആയിട്ട് ലൈറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ ജിമ്പിൽ കൊണ്ടുവന്ന ഉടനെ ഫുൾ ചാർജ് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമുക്കിതിൽ ബ്ലൂടൂത്ത് ഇനേബിൾ ചെയ്യാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തുള്ള ആ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ മോസാ ഗിനി എന്ന് പറയുന്ന ആ ഒരു ആപ്പ് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ ആപ്പ് ഉണ്ട് മോസാ ഗിനി എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൂ, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു മോഡലിലാണ് വരിക. പിന്നീട് നമ്മളിത് ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്, കണ്ടില്ലേ, കണക്ഷൻ. അപ്പോൾ അതവിടെ കണക്റ്റഡ് ആവും.
അത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ എന്താണോ നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത് അത് കൃത്യമായിട്ടത് ചെയ്തോളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ നമ്മൾ താഴേക്ക് ആയി കഴിഞ്ഞാൽ ഈ മുകളിൽ സ്വിച്ചാണ്, അത് നമ്മൾ താഴേക്ക് കഴിഞ്ഞാൽ കണ്ടില്ലേ അത് മുകളിലേക്ക് പോകും. പിന്നീട് നമുക്ക് ഇത് കണ്ടില്ലേ ഓരോ ഭാഗത്തേക്ക് നമ്മൾ പറയുന്നത് പോലെ ആണ്. ഇത്രയും കൃത്യമായിട്ട് ഇത്രയും സുഖമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കണ്ടില്ലേ ഏകദേശം ഫുൾ റൊട്ടേറ്റ്, ഫുള്ളായിട്ട് നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണമായിട്ടുള്ളത്. ഇനിയിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ പവർ ബട്ടൺ ഒരു വട്ടം ഞെക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ മോഡിലേക്ക് അത് എത്തും. ഇത് രണ്ട് വട്ടം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആണോ വീഡിയോയിലേക്കും അത് മാറും. ഇത് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ മോഡിലേക്ക് അത് തനിയെ മാറും. നമുക്ക് വലിയ പണിയൊന്നുമില്ല, അതിൻ്റെ മോഡ് മാറ്റണം. ഇത് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു മോഡലിലേക്ക് ഇങ്ങനെ നമുക്ക് മോഡലിലേക്ക് മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഫോട്ടോ എടുക്കുകയാണ്, എന്നിട്ട് ഇത് ഒരു വട്ടം ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുത്തു അല്ലേ, നമ്മളെന്താണോ അവിടെ ഉദ്ദേശിച്ചത് അതിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ആ മൂന്ന് പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്ക് അത് മാറും. അതുപോലെ തന്നെ ഇത് നമുക്ക് മനസ്സിലായി. പിന്നെ ഇത് സൂമിങ്ങിൻ്റെയാണ്, ഏകദേശം മൊത്തം നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എടാ ഇത് നമ്മൾ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ അത് തനിയെ ഫുൾ സൂമിങ്ങിലായിട്ട് അത് വരും. അതേപോലെ തന്നെ ഇത് താഴേക്ക് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സൂമിങ്ങിലേക്ക് താണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫുൾ സൂമിങ്ങിലേക്ക് അത് താണ് വരും. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഒന്ന് ഉപയോഗിച്ച് നോക്കി വേണ്ടു. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള മറ്റൊരു സംഭവമാണ്, കണ്ടോ ഇവിടെ ഒരു സംഭവം കണ്ടല്ലേ, ഇതൊരു സ്വിച്ചാണ്. ആ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമ്മളത് ഒരു വട്ടം ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ് റെക്കഗ്നൈസേഷൻ കിട്ടും. ഇപ്പം നമ്മുടെ ഫേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കത് ആദ്യം നമ്മുടെ ഫേസിലേക്ക് ആക്കാം, എന്നിട്ട് അത് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമുക്ക് ഫേസിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അത് ഒരു വട്ടം പ്രസ് ചെയ്ത ശേഷം ഫേസ് കൊടുക്കുക. പിന്നീട് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ആ ഒരു ലെവല് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ ഇതാകുന്നുവോ അത്രയും ലെവലിൽ നമുക്ക് അതിങ്ങനെ മാറി വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പം ഞാൻ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഇതിനെ ഒരു സൈലൻ്റ് ഏരിയ എന്നുള്ള ഉദ്ദേശമാണ് റൂമിൽ നിന്ന് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞനുസരിച്ചിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയിലേക്ക്, മൂന്ന് പ്രാവശ്യം ചെയ്ത് ബാക്കിലത്തെ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമാണ്, നമ്മൾ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന മറ്റൊരു ഗുണമാണ് ഇതാണ്. പിന്നീട് നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിപ്പോൾ നമുക്ക് തിരിയുന്നുണ്ട്. അതേപോലെ ഈ സൈഡിൽ ഒരു കൈയുടെ ഒരു ചിഹ്നം കാണാം. ആ കൈയുടെ ചിഹ്നം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ തനിയെ ഓപ്പൺ ആകുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കത് വീഡിയോ നമ്മൾ ഓപ്പൺ ആകുകയാണെങ്കിൽ കേട്ടാ വീഡിയോ ഗോ റെഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ആകാൻ തുടങ്ങി. ഇനി നമുക്കത് വീഡിയോ സ്റ്റാർട്ട് ആവണമെങ്കിൽ അതായത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ അത് ഓപ്പൺ ആവുകയും ഓൺ ആവുകയും അതേപോലെ തന്നെ കട റെഡി എന്ന് പറഞ്ഞിട്ട് ഗോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇതാണ്. അതുപോലെ എൻ്റെ വീഡിയോക്ക് ഇപ്പം സ്ലോ ആയതിനാലാണ്, മീൻസ് എൻ്റെ മെമ്മറി ഫുള്ളായതിനാലാണ് അതിപ്പം ജസ്റ്റ് ഓഫായത്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ ഈ ഇതിങ്ങനെ കാണിച്ച് മുഷ്ടി ചുരുട്ടി കഴിഞ്ഞാൽ അത് വീഡിയോ തനിയെ ഓഫാവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഇതിലൂടെ പഠിക്കാനുള്ളത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാകുന്നത്. ഇതിൽ ബാക്കി നമുക്ക് ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഓരോ സെറ്റിങ്സിൽ മാറ്റം വരുത്തുകയും അത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡിൽ നമുക്ക് എടുക്കുകയും പിന്നെ എടുത്ത വീഡിയോനെ നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു അടിപൊളി ജിംബലാണ് ഈ സംഭവം എന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.